الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا رب اشرح لي صدري ويسر لي أمري وأهل قد من لساني يفقهوا قولي آمين رب العالمين ഇമാം യുടെ കിതാബു സുഹദിൽ സഹേയി വന്നിട്ടുള്ള അസറുകൾ അതാണ് നാം വായിച്ചു കൊണ്ടിരുന്നത് അതിൽ അടുത്ത ബാബ് പതിനേഴാമത്തേത് ബാബു മൻകാല ഞാൻ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ ായി ബന്ധപ്പെട്ടിട്ടുള്ള അസറുകൾ അതായത് ഞാൻ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ എന്നുള്ള നിലക്ക് പറഞ്ഞത് അബി അൻ ഇബ്രാഹിമൻ അബിദർ പാല അബൂദർ വദിത്തു വദിത്തു അലിയുള്ള അബൂദർ അലിയുളു പറയാണ് ഞാൻ കൊതിച്ചു പോകുന്നു അന്നീകുന്തുറത്തൻ ആ ഞാനൊരു പാഴ്മരമായിരുന്നെങ്കിൽ അതായത് ഇലക്ക പൊഴിഞ്ഞ ഒന്നിനും ഇല്ലാത്ത ഒരു മരമായിട്ട് ഞാൻ ആയിരുന്നെങ്കിൽ വധിത്തു അന്നീല മുഖല ഞാൻ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോകുന്നു ഇത് അള്ളാഹു സുബാനു വറ്റായാലയെ കുറിച്ചും നാളെ പരലോകത്തെ വിചാരണയെക്കുറിച്ചും കുറിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുമുള്ള ഭയം കാരണത്താൽ പറയുന്നതാണ് അതായത് ഒരു പാഴ്മരം എന്താണ് അത് വീണ് പോകുന്നു അത് അങ്ങനെ ഇല്ലാതായി പോകുന്നു അവസ്ഥയുള്ളു മണ്ണായി പോകുന്നു ആർക്കും ഒരു കാര്യമില്ല ഉയർത്തെഴുന്നേൽ എഴുന്നേൽക്കേണ്ട വിചാരണക്കുത്തരം ചെയ്യേണ്ട അഥവാ നരകവും സ്വർഗവും അങ്ങനെ ഓരോ കാര്യങ്ങൾ അതൊന്നും ഇല്ലായത് ഞാനവിടെ മരിച്ചു പോയിരുന്നെങ്കിൽ എന്നുള്ള ആ ഭയം പല സഹാവാക്കളും ഇതിൽ തന്നെ പറയുന്നുണ്ട് പറഞ്ഞിരുന്ന വാക്കാണത് കാരണം അവർക്ക് അറിയാമായിരുന്നു നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേറ്റാൽ തന്നെ നേരിടേണ്ടി വരുന്ന ഭയാനകമായ കാര്യങ്ങളെ കുറിച്ച് അവർക്ക് ബോധമുണ്ടായിരുന്നു നമ്മൾ വിചാരിക്കുന്നത് പോലെ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല പരലോകം നാളെ പരലോകത്തെ ഓരോ വിചാരണയുടെയും ഓരോ സംഭവങ്ങളും ആയത്തിലും ഹദീസിലും പഠിക്കുമ്പോൾ അതൊക്കെ നമ്മൾ നേരിടണമെന്ന് ആലോചിച്ച് നോക്കും മരിക്കണം നമുക്ക് ഉറപ്പുണ്ടല്ലോ ആ മരണത്തെ തന്നെ മലക്കുൽ മൗത്ത് നമ്മുടെ റൂഹ പിടിച്ച് മരിക്കുന്ന ആ നിമിഷം തന്നെ നമ്മളൊന്നിരുന്ന് ആലോചിച്ചു നോക്കും അത് കഴിഞ്ഞ് കബറില് ഒറ്റക്കാകുന്ന ആ ഖബറിലെ ചോദ്യം ചെയ്യലുകൾ ഉയർത്തെഴുന്നേൽപ്പ് മഹഷറ ഇതെല്ലാം ഇന്ന് നമ്മൾ പകല് കാണുന്നത് പോലെ യാഥാർത്ഥ്യമുള്ള കാര്യങ്ങളാണ് നാം സംസാരിക്കുന്നത് പോലെ പോലെ ഉറപ്പുള്ള കാര്യമാണ് ഇതെല്ലാം സംഭവിക്കുക തന്നെ ചെയ്യും അതിനെക്കുറിച്ചുള്ള ചിന്ത അവർക്ക് ഉണ്ടായത് കൊണ്ടാണ് ഇതുപോലെയുള്ള വാക്കുകൾ അവർ പറഞ്ഞത് കൊതിക്കുന്നു ഒരാളും അറിയാതെ അങ്ങട് ഇല്ലാതായി പോകുന്ന ഒരു മറന്നു പോകുന്ന ഒരാളുടെയും ഒന്നും ഇല്ലാതായി പോകുന്ന ഒരാളായി ഞാൻ മാറിയിരുന്നെങ്കിൽ നേരത്തെ പറഞ്ഞ അതേ ആശയം തന്നെ അതായത് ഞാനും എന്നെ പോലെ എന്റെ പേരിൽ ഒരാൾ ഇവിടെ ജീവിച്ചിട്ടില്ല എന്നുള്ള അവസ്ഥയിൽ ഞാൻ അങ്ങോട്ട് മറക്കപ്പെട്ട് ഒരാൾ മറിയാത്ത അവസ്ഥയിൽ ഒരത്തെ നൽപ്പിക്കാത്ത അവസ്ഥയിൽ ഞാൻ ഇല്ലാതായിരുന്നെങ്കിൽ എന്ന് ആയിഷാർ റബി അള്ളാഹൻ പറയുകയാണ് നേരത്തെ പറഞ്ഞ അതേ അർത്ഥത്തിൽ വേറെയുണ്ട് അത് പറയുന്നില്ല كنت في ഒരു ായിരുന്നെങ്കിൽ എന്റെ തോളിലൊക്കെ ചിറകായിട്ടുള്ള ഒരു പക്ഷിയായിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോകുന്നു ഇതെല്ലാം ഉദ്ദേശതാണ് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഉയർത്തെഴുന്നേറ്റ് നിൽക്കണമല്ലോ എന്നുള്ള ഭയാണ് സ്വർഗ്ന പിന്നെ ചർച്ച നാളെ അള്ളാഹുവിന് നിൽക്കണമല്ലോ ഇവിടെ എത്ര കാലം ജീവിച്ചിട്ട് അള്ളാഹുവിനോടുള്ള ഹക്കിൽ എന്താണ് വീട്ടി വീട്ടിക്കൊടുത്തത് എന്നുള്ള അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമല്ലോ എന്നുള്ള ഭയം തന്നെ മറ്റൊരു യാത്രയിൽ കാണാൻ ഒരിക്കൽ മസ്ഊദ് അബ്ദുല്ലാഹുബിൻ മസറഅള്ളഹു തന്റെ ശിഷ്യന്മാരോട് കൂടി ഇരിക്കുന്ന സമയത്ത് അതിലൊരാൾ പറഞ്ഞു ഞാൻ വലതുപക്ഷക്കാരൻ ആയില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് വേറൊരു അസറുണ്ട് ഇതല്ല ഇത് വരുപക്ഷക്കാരനായിരുന്നെങ്കിൽ എന്നാണ് ഇതിന്റെ വേറൊരു അസറിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരാൾ പറയും ഞാൻ അസാബുല്യമീനിലാവാനല്ല ഇഷ്ടപ്പെടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്ന എന്തില്ല മുഖർ രീങ്ങളിലാവണം അതായത് യമീനിനേക്കാൾ അള്ളാഹുലേക്ക് അടുത്തിട്ടുള്ള ആളുകൾ അതിൽ പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അബ്ദുല്ലാഹബിൻ മസറഹദ് അലിയുന്റെ അടുക്കലൊന്ന് പറഞ്ഞു അപ്പൊ അബ്ദുല്ലാഹുബിൻ മസറിയെന്ന് പറയാണ് ഞാൻ ആഗ്രഹിക്കുന്ന എന്താണ് ഞാൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാതിരുന്നെങ്കിൽ എന്നാണ് ഞാൻ കൊതിച്ചു പോകുന്നത് ഇതിന്റെ ചില രീവായത്തുകൾ കാണാം ഇവിടെ ഒരാൾ ഇരിക്കണ്ട അയാൾ കൊതിക്കുന്നത് ഉയർത്തെഴുന്നേൽപ്പിക്കാതിരുന്നെങ്കിൽ എന്നാ അത് തന്നെ അവർക്ക് ഭയമാണ് ഉയർത്തെഴുന്നേൽപ്പിക്കാം നമുക്ക് നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷനെ കുറിച്ച് കേട്ടാ പോലും നമ്മുടെ കൽബ് അത് എനിക്കുള്ളതല്ല അത് വേറെ ആർക്കോ വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ചിന്തിക്കുക നരകത്തിലെ ഏറ്റവും താഴ്ന്ന ശിക്ഷ ആർക്ക ഏറ്റവും താഴ്ന്നതിൽ ആരാ മുനാഫ്റ്റുകളാ ഉണ്ടാവുക നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നതെന്നല്ല അതൊക്കെ വേറെ ആർക്കും ഒരുക്കി വെച്ചതാണ് ഞാൻ എനിക്കുള്ളതാവില്ല എന്നുള്ള നിലക്കാണ് അതിനെ കുറിച്ച് ആലോചിച്ചിട്ട് നമുക്ക് ഭയം വരുന്നില്ല എന്നാൽ ഉയർത്തെഴുന്നേൽക്കേണ്ടി വരുമല്ലോ എന്ന് എന്നാലോചിച്ചിട്ട് ഭയപ്പെടുന്നത് റസൂർ അള്ളാഹുസ് അലൈഹി ജീവിച്ചു

അതായത് ഒരു സമ്പത്ത് ഉണ്ട് എന്നിട്ട് അത് അള്ളാഹ് സുഭയാനോ ഒറ്റയായാലും മാർഗത്തിൽ ചെലവഴിക്കാത്ത അല്ലെങ്കിൽ പാവ ദരിദ്രക്ക് നൽകാത്ത അത് ഒരുമിച്ച് കൂട്ടി വെച്ച ആളുകൾ നാളെ പരലോകത്ത് ഒന്നുമില്ലാത്ത ആൾക്കാരായിട്ട് വരിക കാരണം ഇന്ന് നമ്മൾ കൊടുക്കുന്ന സ്വതക്കയാണ് നമുക്ക് പരലോകത്തേക്കുള്ള ഡെപ്പോസിറ്റ് നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ അക്കൌണ്ടിൽ ഉണ്ടാക്കി അതിൽ കുറെ പണം ഇട്ടിട്ട് ആ പണം നമ്മളിങ്ങനെ നോക്കുകയാണ് എത്ര ലക്ഷം ഉണ്ട് എത്ര ലക്ഷം ഉണ്ട് അതെല്ലാം യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പരലോകത്തേക്കുള്ള അക്കൗണ്ടിൽ ഇട്ട് വെക്കുന്നതാണ് നമ്മൾ എന്താണ് നൽകിയത് അതാണ് പരലോകത്ത് ഉണ്ടാവുക റസൂൽ അള്ളാഹി സാഹ് അലൈഹി സ്വലം പറഞ്ഞില്ല ആശാദേവി ആടിനെ അറുത്തിട്ട് എല്ലാം കൊടുത്തു അവസാനം ഒരു പിന്നെ കുളമ്പിന്റെ ഭാഗം ഒരു കഷ്ടമോ ബാക്കി വെച്ചു അപ്പൊ പറഞ്ഞു അതെല്ലാം നമുക്ക് കിട്ടി ഇതാണ് നമുക്ക് കിട്ടാതെ പോയിട്ടുള്ളത് അതെല്ലാമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ അവര് മനസ്സിലാക്കിയ ആ ചിന്ത റസൂൽ അള്ളഹിസ്ലം പഠിപ്പിച്ചു കൊടുക്കുക അടുത്തുറഹ്മാൻ

ഇന്നമാ ഹിമുഹും പക്ഷെ അവരുടെ ചിന്ത എന്ന് പറഞ്ഞ എന്താണ് വ്യത്യസ്ത തരത്തിലുള്ള വസ്ത്രങ്ങൾ അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ അതായത് കുറെ വസ്ത്രങ്ങൾ ഉണ്ടാവുക നല്ല ഭംഗിയുള്ള കുറെ വസ്ത്രങ്ങൾ അതുപോലെ ഭക്ഷണങ്ങൾ പുതിയ പുതിയ ഭക്ഷണങ്ങള് അത് മാത്രമാണ് അവർക്ക് ചിന്ത വയത്തലാം അതുപോലെ തന്നെ വായി ഇരിക്കുക അനാവശ്യമായിട്ട് സംസാരിച്ചുകൊണ്ട് അത് ആ രീതിയിൽ മാത്രം ജീവിക്കുന്ന ആളുകൾ അതാണ് ഈ ഉമ്മത്തിൽ ഷെറു നിറഞ്ഞ എന്റെ ഉമ്മത്തിൽ ചെറു നിറഞ്ഞ ആളുകൾ അപ്പൊ അള്ളാഹു സുബാനു അയാള് ജനിപ്പി ജനിക്കുന്നത് തന്നെ ഒരു നിയമത്തിലായകൊണ്ട് ജനിക്കുകയും എന്നിട്ട് പിന്നെ അവന്റെ ചിന്ത എന്ന് പറഞ്ഞ വസ്ത്രവും ഭക്ഷണവും അതുപോലുള്ള കാര്യങ്ങളും മാത്രം എന്നിട്ട് വെറുതെ വായിട്ട് വെച്ച് സംസാരിച്ചുകൊണ്ട് മാത്രം ജീവിക്കുന്ന ആളുകൾ ഈ ഉമ്മത്തിലെ ചെറു നിറഞ്ഞ ആളുകളാണെന്ന് റസൂൽ അള്ളാഹി സ്വലു അലൈഹി സ്വലം പറയാം അപ്പൊ നമുക്ക് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നാം ദുനിയാവുന്ന നേടണം പക്ഷെ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളോടുള്ള ആഗ്രഹം നമ്മുടെ കലവിൽ നമ്മൾ ഒഴിവാക്കണം അള്ളാഹു കുട്ടിയാലെ നൽകുകയാണെങ്കിൽ സ്വീകരിക്കാം പക്ഷെ അതൊരു ഹിമ്മത്തായിട്ട് ഹിമ്മത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തന്റെ ചിന്തയുടെ പൂർണതയാണ് അവരുടെ പ്രധാനപ്പെട്ട ചിന്ത അത് മാത്രമാകുന്ന അവസ്ഥ അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല നമുക്ക് ചിന്തിക്കാൻ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ചിന്തിക്കാൻ നാളെ മരണമുണ്ട് പരലോകമുണ്ട് അവിടെ സ്വർഗ്ഗമുണ്ട് സ്വർഗ്ഗത്തിലെ ഭക്ഷണങ്ങളും വസ്ത്രങ്ങളുമുണ്ട് അള്ളാഹുത്തിഅല വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഈ നിരർത്ഥകമായ ദുനിയാവിലെ ഈ വിഷയങ്ങൾ മാത്രം ചിന്തിച്ചിട്ട് എന്താ കാര്യം അതുകൊണ്ട് നമ്മുടെ ഹിമ്മത്ത് പരലോകമായിരിക്കണം അതുപോലെ മറ്റൊരു അസർ ഹെദ് മുജാഹിദ്റഹുള പറയുമായിരുന്നു ജോലിക്കാർ കൂടിക്കഴിഞ്ഞാല് ഷെയ്ത്താനുകൾ കൂടി കൂടുതലാകുമെന്ന് ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സമ്പത്ത് ഐശ്വര്യം തന്നെ ഒരുപാട് പണിക്കാരുണ്ട് ഒരാൾക്ക് അവന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഒരുപാട് ജോലിക്കാരും ഒരുപാട് പിന്നെ ഹാദിമകളൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ അവന്റെ അടി ഉള്ളിൽ പൈശാചികത കൂടും അവന് വലിയൊരു അധികാരമുണ്ട് എന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട് ഞാൻ എന്തോ നിലക്കാണ് എന്നുള്ള ഷെയ്ത്താന്റെ പ്രവർത്തനം അവന്റെ മേലെ വർധിക്കും അപ്പൊ ദുനിയാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിലക്കല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുനിയാവിൽ നമുക്ക് ആവശ്യമുള്ളത് എടുക്കുകയും അനാവശ്യമായതിലേക്ക് ചിന്തകൾ പോവാതിരിക്കുകയും ചെയ്യുക അടുത്ത ബാബ് ബാബു മൻ ഈ ബാബിൽ പറയുന്നത് സമ്പത്തിനെയും മക്കളെയും വെറുത്ത ആളുകൾ സമ്പത്തിനെയും മക്കളെയും അതിനോട് വെറുപ്പുണ്ടായിരുന്ന ആളുകൾ മുൻഗാമികളുടെ വിഷയം പറയാം പണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രാർത്ഥിക്കുമായിരുന്നു അമൽ അള്ളാഹു എനിക്ക് ഈമാനും അമലും നീ നൽകണം എന്റെ എനിക്ക് സമ്പത്തും മക്കളും നീ തടയുകയും വേണം എന്ന് പറഞ്ഞു ഇവിടെ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ മക്കൾ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ അലങ്കാരമായിട്ട് അള്ളാഹു സുബാനു വറ്റ ഖുർആാനിലൂടെ എടുത്തെടുത്ത് എടുത്ത് പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് ഒരുപാട് നെന്മകളുണ്ട് എന്നാൽ അള്ളാഹുറ്റാലോ പറഞ്ഞിട്ടുണ്ട് ലാഹ തുല്ഹിക്കും അംബാലിക്കും അൻ ദിക്കറിയില്ല നിങ്ങളുടെ ദിക്കറിൽ നിന്ന് നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും തെറ്റിക്കരുത് അള്ളാഹുവിന്റെ ദിക്കറിൽ നിന്ന് ഒരു മനുഷ്യനെ തെറ്റിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് സമ്പത്തും സന്താനങ്ങളും ഇവിടെ ഇവർ ഈ പിന്നെ താവൂസ് റഹ്മ ചെയ്യുന്നത് എന്തർത്ഥത്തിലാണ് അള്ളാഹുവിന്റെ തിക്കറിൽ നിന്ന് എന്നെ തെറ്റിക്കുന്ന രീതിയിൽ സമ്പത്തും സന്താനങ്ങളും എനിക്ക് നൽകരുത് അള്ളാഹുവിന്റെ ദിക്കറിൽ നിന്ന് തെറ്റിക്കുന്ന രീതിയിൽ അള്ളാഹുറ്റാല പറഞ്ഞതാണ് നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ സന്താനം ശത്രുക്കളുണ്ട് അത് വിചാരിച്ച് വിവാഹം കഴിക്കേണ്ട എന്നാണ് അതിന്റെ അർത്ഥം അല്ല അതിന്റെ അർത്ഥം എന്താണ് അള്ളാവിന്റെ ദിക്കറിനെ തെറ്റിക്കുന്നത് റസൂൾ അലൈഹി അലഹി പറഞ്ഞിട്ടുണ്ട് ഇതിൽ വരുന്നുണ്ട് ഒരു ഹദീസ് മക്കളെ കൊണ്ടുള്ള നന്മയും തിന്മയും റസൂൾ ഉള്ള പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ ആ സലഫുകൾ ഭയപ്പെട്ടിരുന്നത് ഇവിടെ എന്ത് തടയണമെന്നാണ് അള്ളാഹുവിനെ വിഭാഗത്തിൽ ചെയ്യുന്ന ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിക്കുന്ന രീതിയിൽ എനിക്ക് സമ്പത്തും സന്താനങ്ങളും നൽകരുതേ എന്ന് താവൂസ് ചെയ്യാറുണ്ടായിരുന്നു അടുത്തൊരു അസർ ഹന സുഫിയാൻ അനിൽ അനിൽ ഇബ്രാഹിം

നിനക്ക് സമ്പത്തും സന്താനങ്ങളും വർദ്ധിപ്പിച്ചു നിന്റെ കീഴിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവുന്ന രീതിയിൽ നിന്നൊരു നേതാവാക്കി മാറ്റട്ടെ നമ്മളത് ആലോചിച്ച് നോക്കി ഒരാള് തന്നെ പറ്റി ആക്ഷേപം ഉന്നയിച്ചിട്ട് ഈ സഹാബി പ്രാർത്ഥിക്കാണ് നീ കളവാണ് പറയുന്നത് അള്ളാ എനിക്ക് കുറെ സമ്പത്തും കുറെ സന്താനങ്ങളും കുറെ അനുയായികളും ഒക്കെ അനുനിയവലൊരാളാണെങ്കിൽ എന്താ വിചാരിക്കുന്നത് രണ്ടു തൊട്ട് ആമീം പറഞ്ഞിട്ടുണ്ടാവും കാരണം അവർക്കതെന്താണ് അത് നെന്മയിട്ടാണ് കാണുന്നത് പക്ഷെ ഇത് എന്താ ഉദ്ദേശിക്കുന്നത് ഇത് എന്തുണ്ടാക്കും അള്ളാഹുവിന്റെ ദിക്കൃന്ന് തെറ്റിക്കും നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി സമ്പത്തും സന്താനങ്ങളും ഒക്കെ എത്രത്തോളമാണ് അള്ളാഹുവിലേക്ക് ഇബാഹത് ചെയ്യുന്നതിൽ നിന്നും അള്ളാഹുവിലേക്ക് മുന്നിടയിൽ നിന്നും തടയുക എന്നത് ആ രീതിയിൽ ആക്കാതെ അതിന്റെ നന്മയെ മാത്രം എടുക്കണം കാരണം റസൂൽ അള്ളാഹിം അള്ളാഹു അനസ് അനുസബിനെ മാലിക് അലഹി അള്ളഹുവിന് വേണ്ടി ദ്വായ ചെയ്തിട്ടുണ്ട് അള്ളാഹു അനുസബിന് മാലിക്കിന് ധാരാളം സമ്പത്തും ധാരാളം സന്താനങ്ങളും നൽകണേ എന്ന് റസൂൾ ദ്വായ ചെയ്തിട്ടുണ്ട് അനസു മാലിക്കിന് ഒരുപാട് സന്താനങ്ങളും ഒരുപാട് ദീർഘായുസും ഒരുപാട് സമ്പത്തും അത് കൊടുത്തിട്ടുമുണ്ട് പക്ഷെ എന്തുണ്ടായിട്ടില്ല അള്ളാഹുവിന്റെ ദിക്കറിൽ നിന്ന് തെറ്റിയിട്ടില്ല ഇതെല്ലാം ഉണ്ടെങ്കിൽ അള്ളാഹുന്റെ ദിക്കറിൽ തെറ്റാൻ പാടില്ല അള്ളാഹുവിന്റെ ദിക്കറിന് തെറ്റിയിട്ട് ഇത് എത്ര ഉണ്ടായിട്ടും ഒരു കാര്യമില്ല അപ്പൊ ഇതാണ് അവര് മനസ്സിലാക്കിയ രീതി അതാണ് അപ്പൊ നമ്മള് പ്രധാനപ്പെട്ട അവരുടെ ചിന്ത എന്താണ് അള്ളാഹു സുബാനുബാദത്ത് ചെയ്യുന്നതിലാണ് അദ്ദേഹം പറയുകയാണ് പിന്നെ അദ്ദേഹം പറയുകയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഒരു മുസ്ലിമിന് എല്ലാ വർഷവും ഓരോ കുട്ടി ഉണ്ടാവുകയും അതങ്ങനെ വർദ്ധിച്ചു വരികയും സമ്പത്ത് പോലെ വർദ്ധിക്കണവും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അതായത് ഈ പറഞ്ഞ അർത്ഥത്തിലാണ് ഇതൊക്കെ പറയുന്നത് അതായത് അവന് പിന്നെ അതിന് അതിന് മുഴുകേന സമയം ഉണ്ടാവുള്ളൂ ഓരോ വർഷം ഓരോ കുട്ടി ജനിക്കുകയാണ് അപ്പൊ പിന്നെ അവന് കൂടുതൽ അതിൽ അതിന് സമയം ചെലവഴിച്ച് അള്ളാഹു ദീര് പഠിക്കുന്നതിൽ നിന്ന് എൽമ തേടുന്നതിൽ നിന്ന് അല്ലെങ്കിൽ ആ കാര്യങ്ങളിൽ നിന്ന് തെറ്റിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്നുള്ള ഭയത്തിലാണ് ഈ പറയുന്നത് നാം പറഞ്ഞല്ലോ ഇതില്ലാത്ത രീതിയിൽ ഇതെല്ലാം ഇതെല്ലാമുള്ളത് എന്താണ് ഹൈറാണ് കാരണം വർധിക്കും നാളെ പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ നമുക്ക് വർദ്ധിപ്പിക്കും ഇനി ഈ കാര്യങ്ങളൊക്കെ ഈ സലഫുകളുടെ ഈ വാക്കുകളൊക്കെ

അന്നലി ബിഹി മിൻ മിൻ മൻ ബനി ജബല എന്നിട്ട് അദ്ദേഹം പറയാണ് എനിക്ക് അതിനേക്കാൾ ഇഷ്ടം കുട്ടി നല്ല വിശിഷ്ടമായ ഭക്ഷണങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്നതാണെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു നീ അങ്ങനെയാണോ പറയുന്നത് മക്കളെന്ന് പറഞ്ഞാൽ ഒരു സമറത്താണ് കൽബിനൊരു വിഭവമാണ് സമറത്താണ് വക്കൂർവത്തു ആയു കണ്ണിനൊരു കുളിർമയാ നമുക്കറിയാം നമ്മുടെ മക്കള് കളിക്കുന്നതും നമ്മുടെ മക്കളുമായിട്ട് നമ്മൾ ഇടപഴകുന്ന ഒക്കെ എന്താണ് കണ്ണിന് കുളിർമയാണ് എന്നിട്ട് റസൂറ പറഞ്ഞു എന്നാൽ അതിനോടൊപ്പം ഈ പറഞ്ഞ കൺകുളിർമയോടൊപ്പം ഉണ്ട് എന്തുണ്ട് ഭീരുത്വം ഉണ്ടാവും മക്കളുണ്ടായി കഴിഞ്ഞാൽ ഭീരത്വം ഉണ്ടാവും അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദിന് ഇറങ്ങാന് അള്ളാഹിന്റെ മാർഗത്തിൽ എന്തിനെങ്കിലും ഇറങ്ങി പുറപ്പെടാൻ എന്തെങ്കിലും പിന്നെ അള്ളാന്റെ മാർഗ്ഗത്തിൽ ചെയ്യാൻ ബീരത്വം ഉണ്ടാവും നമുക്ക് പേടിയുണ്ടാവും എന്താവുക ഞാൻ പോയ മക്കൾ ആരുണ്ടാവുക മക്കളാരെ നോക്കുക അതേപോലെ ഭീരത് ഉണ്ടാവും മബുഹലത്തുൻ പിശിക്കുണ്ടാവും ഒരുത്തനും മക്കളൊന്നും ഇല്ലാത്ത കാര്യത്തിൽ എന്ത് ചെയ്യും നല്ല സ്വതം കൊടുക്കുന്നതിന്റെ വരുമാനമൊക്കെ മക്കളൊക്കെ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇത് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മക്കൾക്ക് എന്താണ്ടാവും എത്ര ആളുകൾ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ഒരുപാട് സ്വത്ത് സ്ഥലമുള്ള ആളുകൾ ഹജ്ജ് ചെയ്തിട്ടുണ്ടാവൂല അപ്പൊ ചോദിച്ച സ്ഥലം വിറ്റിട്ട് ഹജ്ജ് ചെയ്ത പോലെ അവര് ചോദിച്ചാൽ എന്താ പറയാ ഇത് മക്കൾക്കുള്ളതാണ് എന്റെ കാലശേഷം മക്കൾക്കുള്ളതാണ് മക്കൾ ഉണ്ടാകുമ്പോൾ മെഹസനത്തുൻ അതുപോലെ തന്നെ പിന്നെ ദുഃഖമുണ്ടാവും മക്കള് പഴച്ചു പോയി കഴിഞ്ഞാൽ മക്കൾ മക്കളുള്ള രീതിയിൽ അകന്നു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ എന്തുണ്ടാവേണ്ടി വരും അല്ലെങ്കിൽ മക്കളെ കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ട് ദുഃഖിക്കേണ്ട അവസ്ഥയുണ്ടാവും രണ്ടും പറഞ്ഞ് തന്നിട്ടുണ്ട് മക്കളെ കൊണ്ടുള്ള നന്മയും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടുള്ള അപകടവും പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ചില വിവാഹത്തിൽ മജ്ഹലത്തിനെന്ന് കൂടി ഉണ്ട് ജഹൽ ഉണ്ടാവും കാരണം അവന് മക്കളോടുള്ള സ്നേഹം കാരണത്തെ വേറെ പല കാര്യങ്ങളേക്കും അബദ്ധം പറ്റുന്ന അവസ്ഥ ഉണ്ടാവും അപ്പോ ഈ രണ്ട് ഭാഗങ്ങളും മനസ്സിലാക്കണം ഇതുകൊണ്ടുള്ള നന്മ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനേക്ക് അടുക്കാനും നാളെ പരലോകത്തിലേക്ക് ഒരു കൂട്ടാനും ഉപകരിക്കുന്ന രീതിയിൽ മക്കളെ ഉപകരിച്ചാൽ അത് നന്മയാണ് അതല്ലാതെ കുറെ ഉണ്ടായി കുറെ സമ്പത്ത് ഉണ്ടായി എന്നിട്ട് അള്ളാഹുവിനേക്ക് അടുക്കുന്നതിന്ന് അള്ളാഹുവിന്റെ ദുഃഖത്തിൽ നമ്മൾ തെറ്റിക്കുകയാണെങ്കിൽ അത് വലിയ അപകടവുമായിരിക്കും അപ്പൊ ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് ഇതുപോലെ ഭീരത്വവും പിശുക്കും ദുഃഖവുമാണ് ഉണ്ടാവുന്നത് എങ്കിൽ വലിയ അപകടമാണ് ആ കൺകുളിർമയുള്ളവരെ അള്ളാഹുവിനേക്ക് അടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിലാണ് നാം ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ നാം അതിനായിട്ടാണ് അവരെ ഒരുക്കി വെക്കേണ്ടത് അള്ളാഹുഖ നൽകട്ടെ അടുത്ത ബാബ് ബാബ് ബാബ്റുൽ ഐശ്വര്യമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉസ്ത്രം രിനൈമായി ബന്ധപ്പെട്ട ഹദീസ് ന ജഅഫർ ഇബ്നു മുർഖാൻ അൻ യസീദ് മിനൽ അസം അൻ അബീഹി റൈറത റളിയല്ലാഹു അൻഹു ഖാല ലൈസൽ രിനാ അൻ കത്രത്തിൽ അർള് ഇന്നമൽ രിനാ രിനൽ നഫ്സ് ഇദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മർഫുഅയ ഇർതബതുന്ന ഒരു ഹദീസ് തന്നെയാണ് ഇതിൽ അബൂ റൈറത്ത് പറഞ്ഞു ലൈസൽ രിനാ അൻ കത്രത്തിൽ അർള് ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് വസ്തുക്കളുണ്ട് എന്നല്ല അല്ല ഒരുപാട് സമ്പത്തുണ്ട് ഒരുപാട് സൗകര്യം കെട്ടിടം വാഹനങ്ങൾ ഇതെല്ലാം യഥാർത്ഥത്തിൽ ഐശ്വര്യം ഇന്നമൽ ഇൻ റിനസ് ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഒരുത്തന്റെ കൽബിലുണ്ടാവുന്ന റിനയാണ് അവന്റെ കൽബിലുണ്ടാവുന്ന ഐശ്വര്യമാണ് പലപ്പോഴും നമ്മൾക്ക് ലോകത്തേക്ക് നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൌതികമായിട്ടുള്ള അസ്ബാബുകളിലൂടെയുള്ള മാത്രമുള്ള കാഴ്ചയാണ് നമുക്കെപ്പോഴും നമ്മളെ ആഗ്രഹം ജനിപ്പിക്കുന്നത് നല്ല വലിയ വീട് വീടുകൾ അതുപോലെ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ വാഹനങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മളെപ്പോഴും അത്ഭുതപ്പെടുത്തുന്നത് എന്നാൽ അതിനകത്ത് ജീവിക്കുന്ന ആളുകളുടെ മാനസിക സംഘർഷങ്ങളും അവരുടെ ഞെരുക്കങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും നമ്മൾ കാണുന്നില്ല എന്നാൽ ഒരു ചെറ്റക്കുടിയിലാണെങ്കിലും അള്ളാഹുവിനുസരിച്ച് വിവാദത്ത് ചെയ്ത് അന്നന്ന് കിട്ടുന്ന വരുമാനത്തിൽ അതുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് കൽബിലുണ്ടാവുന്ന ഒരു റിന ഉണ്ടല്ലോ അത് എത്ര വലിയ ചിലപ്പോ എ സി ഉള്ള റൂമിൽ അവൻ വലിയ കൊട്ടാരം പോലത്തെ വീടായിരിക്കും അവന് ഉണ്ടായിക്കോളന്നില്ല ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ അറിയുന്ന ആളുകളാണ് എന്നോട് തന്നെ ഏകദേശം ഒരു അഞ്ചോ ആറോ സമ്പന്നര് അതായത് കോടിക്കണക്കിന് സ്വത്തുള്ള ആളുകൾ വന്നിട്ട് സങ്കടം പറഞ്ഞു നേരിട്ട് അവൻ കേട്ടിട്ടുണ്ട് എന്നൊരു സാധാരണ ഒരു കൂലിപ്പണി എടുക്കുന്ന ഒരാൾ ഇതുവരെ പരാതി പറഞ്ഞ് കേട്ടിട്ടില്ല സമാധാനത്തോടുകൂടി ഉറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല അതേ സമയത്ത് സമ്പത്തുള്ള ആളുകൾ ആളുകൾ ആളുകളാണ് അവര് തന്നെ അവർക്ക് ആ സമ്പത്തിന്റെ ആധിക്യം കൊണ്ടുണ്ടാവുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ അവർ പരാതിയായിട്ട് പറയാറ് ദീന കുറവുള്ള ആളുകൾക്ക് കൂടുതലായിരിക്കും എന്നിട്ടും അവർ പരാതി വന്ന് പറയാറുണ്ട് ഇത്ര ഒന്നും ഉണ്ടായിട്ട് എത്ര ആളുകൾ ഇതൊന്നും ഉണ്ടായിട്ടൊരു കാര്യമില്ല സമാദായത്തോടുകൂടി ഉറങ്ങാൻ പറ്റുന്നില്ല ആ നിലക്ക് പറഞ്ഞ ആളുകൾ അതൊന്നും വേണ്ട എന്നല്ല പക്ഷെ അതുകൊണ്ട് ലഭിക്കുന്ന റിനയല്ല യഥാർത്ഥത്തിൽ റിന അത് കൽബിനുണ്ടാവുന്നതാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നാം അള്ളാഹു സുബാനു വെറ്റായാലോട് ചോദിക്കേണ്ടതും കൽബിന്റെ ഖിനയാണ് അള്ളതി വിധിച്ചു തരുന്നത് അതുപോലായിട്ട് സ്വീകരിച്ച് തൃപ്തിപ്പെട്ട് അതനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു സമാധാനമല്ല കാരണം നമുക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് ഏറ്റവും നന്നായിട്ട് അറിയണമായിരിക്കാം അള്ളാഹു സുബഹാനു വെറ്റായാലൊക്കെയാണ് നമുക്ക് എത്ര സമ്പത്താണ് ആവശ്യം നമുക്ക് എത്ര സൗകര്യങ്ങളാണ് ആവശ്യം നമുക്ക് എന്താണ് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ളത് നമുക്കല്ല അറിയാം അള്ളാഹുറ്റായനൊക്കെയാണ് ഇവൻ ഇന്നത് കിട്ടിയാൽ നാളെ പരലോകത്ത് ഉപകാരപ്പെടുമോ അപകടപ്പെടുമോ ഇവൻ ഇന്നത് ഇല്ലെങ്കിൽ കാര്യങ്ങൾ ഉണ്ടാവുമോ അത് അള്ളാഹുവിനാണ് അറിയ അപ്പൊ ഒരിത്തി നമ്മൾ സാധാരണ ഉദാഹരണം പറയില്ലേ ഒരു കുട്ടി ഇപ്പൊ അടുത്ത് കത്തി ഒരു കത്തിക്ക് വേണ്ടിട്ട് കറിയാണ് അപ്പൊ ഉമ്മ കൊടുക്കുന്നില്ലെങ്കിൽ എന്താർത്ഥം ആ കുട്ടി അതുകൊണ്ട് മുറിയാക്കും ഉമ്മാക്കറിയ ആ കുട്ടി അതുകൊണ്ട് കളിച്ച് ബുദ്ധിമുട്ടാവുന്നു അതുപോലെ തന്നെയാണ് നമ്മൾ ചിലപ്പോ അള്ളാഹിനോട് ചോദിക്കും സമ്പത്ത് ചോദിക്കും അതുപോലെ തന്നെ വേറെ പലതും ചോദിക്കും അത് കിട്ടിക്കഴിഞ്ഞാൽ അത് ആ ഒരു നമുക്ക് ഏറ്റവും വലിയ ദോഷമായിട്ട് മാറുക

ഒരു കാര്യം ലഭിച്ചില്ല എന്നുള്ളത് അതാണ് ശരിക്കും ഐശ്വര്യം ഉള്ളത് ഒരു കാര്യം ലഭിക്കുന്നില്ല അതെനിക്ക് ഇല്ല എന്നുള്ള നിരക്ക് വിട്ടുപോയിരിക്കൻ അതിൽ നിന്ന് എന്തായി നിരാശ്രയനായി കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കി നല്ല ഒരു സൗകര്യമുള്ള ഒരു കാറിൽ യാത്ര ചെയ്ത ആള് പിന്നെ സൗകര്യം കുറഞ്ഞ കാറിൽ യാത്ര മാനസികാവസ്ഥ എന്തായിരിക്കും അയാൾക്ക് എന്താണ്ടാവുക അത് എനിക്ക് അയാൾക്ക് തൃപ്തി ഉണ്ടാവില്ല കാരണം അത് അയാൾക്ക് മറ്റേതിന്റെ ആസ്വാദനം കിട്ടൂല അയാൾ എപ്പോഴും അതിലേക്ക് ആവശ്യക്കാരനായിരിക്കും എന്നാൽ അതൊന്നും ഇല്ലാത്തൊരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല അതൊന്ന് അവന് അതിൽ നിന്ന് രാജ് താഴ്വക്കായിട്ടുണ്ടാവില്ല ഒരു കാര്യം ലഭിച്ചിട്ട് നഷ്ടപ്പെടലാണ് ലഭിക്കാതിരിക്കുന്നതിനേക്കാൾ വേദനയുള്ളത് ഉദാഹരണത്തിന് ഒരു ഭാര്യം ഭർത്താവും അവർക്ക് കുട്ടികൾ ഉണ്ടായിട്ടില്ല അവർക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ അവർക്കൊരു വിഷമം ഉണ്ടാവും ഒരു ഭാര്യം ഭർത്താവും കുട്ടി ഉണ്ടായി ആ കുട്ടി മരിച്ചുപോയാലോ ആർക്കാ വിഷമം കൂടുതൽ ഉണ്ടാവുക മരിച്ചു പോയൊരുക്കായിരിക്കും അപ്പൊ അള്ളാഹു സുബാനോത്തേനൊക്കെ അറിയാം ഒരു കാര്യത്തിന്റെ നേട്ടവും നന്മയും തിന്മയും എന്താണെന്നുള്ളത് അപ്പൊ ഒരു കാര്യം നമുക്കില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായി അതൊന്ന് നിരാശ്രയനായി അത് കിട്ടിയ ആൾക്ക് പിന്നെ അതില്ലാതെ ജീവിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും വളരെ ചിന്തിക്കേണ്ട വാക്കാണ് ദുനിയാവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നാം ഏത് രീതിയിൽ മനസ്സിലാക്കണമെന്ന് സലഫുകളുടെ ഈ കൗലുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അടുത്ത ബാബു ബാബു ദീക്കർ മാൽ ോടുള്ള താല്പര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാബ് രണ്ട് താഴ്വര എന്നിട്ട് അതിലേക്ക് മൂന്നാമത്തെ ഒന്നുകൂടി കിട്ടുക എന്നുള്ള അവസ്ഥ വന്നാൽ

നമുക്കൊരു പിന്നെ സമ്പത്തില്ലാത്തൊരു ദിവസം നമുക്ക് ആവശ്യങ്ങളുണ്ട് പക്ഷെ നമ്മളെങ്കിൽ പണമില്ല ആ പണമില്ലാതെ നാം ജീവിക്കുമ്പോൾ നമുക്ക് റാഹത്തുണ്ടാവും നമുക്ക് വലിയ ആവശ്യങ്ങൾ ഉണ്ടാവില്ല പെട്ടെന്ന് നമുക്ക് കുറച്ച് പണം കിട്ടി വിചാരിക്കാം പെട്ടെന്ന് കുറച്ച് പണം നമുക്ക് കിട്ടി വിചാരിക്കാം നമ്മൾ ഒന്ന് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരുത്തിന്റെ അതിൽ ആയിരം രൂപ മാത്രമേ ഉള്ളൂ അത് വെച്ച് അവൻ ജീവിക്കുമ്പോൾ അവന്റെ കുറഞ്ഞ ചെലവുകൾ വെച്ച് ഇങ്ങനെ ജീവിക്കുന്നു പെട്ടെന്ന് അവനൊരു പതിനായിരം രൂപ കിട്ടിയ പിന്നെ അവന് കണക്കൂട്ടി എന്താണ്ടാവുന്നറിയോ അവന്റെ ആവശ്യങ്ങൾക്ക് പതിനായിരം മതിയാവില്ല ആയിരം രൂപ ഉള്ളപ്പോ അവനാ പേടിയ ചിന്തയൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് അവന് പതിനായിരം രൂപ കിട്ടി കഴിഞ്ഞാല് പിന്നെ അവൻ ആവശ്യങ്ങൾ നോക്കും അപ്പൊ എന്താ വരിക ഈ പതിനായിരം അവന് മതിയായതായിട്ട് വരൂല പിന്നെ ഈ പണം വേണം ആവശ്യം വരിക മനുഷ്യന്റെ ഫിത്രത്താണത് മനുഷ്യൻ എത്ര കിട്ടിയാലും വീണ്ടും വീണ്ടും കിട്ടണം എന്ന് ആഗ്രഹം ആഗ്രഹമുണ്ടാവും അവന്റെ മണ്ണ് അവന്റെ കൽബ് നിറക്കുക അല്ലെങ്കിൽ അവന്റെ വയർ നിറക്ക് എന്ത് മാത്രമാണ് മരിച്ചതിന് പോണം മണ്ണ് തിന്നിട്ടല്ലാതെ അവന്റെ കൽബ് നിറയുകയില്ല മരിച്ചാലല്ലാതെ അത് അവസാനിക്കില്ല അതുകൊണ്ട് സഹോദരങ്ങളോട് തേടണം അതായത് നമുക്ക് ആവശ്യമായ നിലയ്ക്ക് മറ്റുള്ള ഒരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥയില്ലാതെ നല്ല രീതിയിൽ കൂടി ജീവിക്കാൻ പറ്റുന്ന കഫ നമ്മൾ പറഞ്ഞു റിസ്ക് കഫ് ഒരുത്തന് മതിയായതാണ് ഏറ്റവും നല്ല റിസ്ക് അതിനപ്പുറത്തേക്ക് ചിന്തിച്ച് നാം നാം ഒഴുകേണ്ടത് ആവശ്യമില്ല കാരണം ദുനിയാവ് എന്ന് പറഞ്ഞാൽ നിസ്സാരമാണ് വളരെ എളുപ്പത്തിൽ തീരും നമുക്ക് ഒരു വാക്ക് ഈ സമയത്ത് നമുക്ക് അള്ളാഹുത്തലൊരിക്കുന്ന അദ്ദേഹം പറയുന്നുണ്ട് ദുനിയാവിലെ ഹലാലിൽ തന്നെ ഒരാൾ എത്ര കൂടുതൽ ഉപയോഗിക്കുന്നതോ ഉപയോഗിക്കുന്നുവോ ആ അളവ് പരലോകത്ത് അവന് കുറയുന്നു ഹലാലായ കാര്യങ്ങൾ തന്നെ എത്ര കൂടുതൽ അവൻ ദുനിയാവുന്നെടുക്കുന്നുവോ അതിനനുസരിച്ച് പരലോകത്തിന്റെ അളവിന് ഒരു കുറവ് വരുന്നുള്ളത് അതായത് നമുക്ക് ആവശ്യമുള്ള മതി എല്ലാ കാര്യം അങ്ങനെ തന്നെ നമുക്ക് ആവശ്യമുള്ളതിൽ നിൽക്കുക അതിന്റെ അപ്പുറത്തേക്ക് അതിൽ മുഴുകുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാവരുത് പിന്നെ അത് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ ഇതേ അർത്ഥത്തിൽ ഒരാൾക്ക് രണ്ട് താഴ്വര സമ്പത്തുണ്ട് പിന്നെ കുറച്ചങ്ങനെ നടന്നു കഴിഞ്ഞപ്പോ വേറെ പൊതിഞ്ഞിട്ടുള്ള വേറൊരു സമ്പത്ത് എന്താ എന്ത് ചെയ്യും അതെടുക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ഇറങ്ങണ അവസ്ഥ ഉണ്ടാവും അതെടുക്കാൻ വേണ്ടി വീണ്ടും നിങ്ങൾ ഇറങ്ങുന്ന അവസ്ഥ തോന്നിപ്പിക്കുന്നു മറ്റൊരു ഹദീസ് ഖതാദ അൻ അനസ് ബിൻ മാലിക് ഒരാദമിന്റെ സന്തതി പ്രായമാകുമ്പോൾ രണ്ട് കാര്യങ്ങൾ അവർ ബാക്കിയായിട്ടുണ്ടാവും അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളിൽ അവൻ ചെറുപ്പമായിരിക്കും അൽ ഹെർസു അമൽ അവന് ഈ സമ്പത്തിനോടുള്ള താല്പര്യം അതുപോലെ തന്നെ ദുനിയാവിലുള്ള പ്രതീക്ഷ പലപ്പോഴും യുവാക്കൾ വിചാരിക്കും യുവാക്കൾ കുറച്ച് ദീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്കൊരു ചിന്ത ഉണ്ടാവും സമ്പത്തിനോട് താല്പര്യം ഇല്ല ദുനിയാവിൽ പ്രതീക്ഷയില്ല പക്ഷേ യഥാർത്ഥത്തില് ഇതും മനുഷ്യന്റെ ഫിതൃത്യായിട്ടുള്ള സ്വഭാവമാണ് നമ്മളൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു കാര്യമായിരിക്കും അതായത് നമുക്ക് പ്രായമാകുന്ന നിര വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന കാലം ആ കൂടുന്തോറും നമുക്ക് കൂടുതൽ കൂടുതൽ എന്താണ്ടാവുക സമ്പത്തിനോടുള്ള ആഗ്രഹം കൂടും ദുനിയാവിൽ കുറെ കാലം ജീവിതം ഇനിയും വിചാരിക്കും നമ്മൾ പലപ്പോഴും ആലോചിച്ച് നോക്കി എഴുപത് എഴുപത്തിയഞ്ച് വയസ്സായ ആളുകള് ആളുകളെ കാണുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് വെക്കിയാൽ മതി അവർക്ക് ഇനി എന്തെങ്കിലും ദുനിയവിൽ പ്രതീക്ഷിക്കാണ്ടാവും ഒരു ചെറുപ്പക്കാരെ നോക്കി ആ ഒരു സാധാരണ നിലക്ക് നോക്കുമ്പോൾ അയാളുടെ ജീവിതം അവസാനിക്കാനായിക്കോ കാര്യമായി പ്രതീക്ഷിക്കാനൊന്നുമില്ലാന്ന് കളിക്കാവും പക്ഷേ ഈ ചെറുപ്പക്കാരനേക്കാൾ ദുനിയാവിൽ പ്രതീക്ഷ അവനായിരിക്കും ചെറുപ്പക്കാരനേക്കാൾ ദുനിയാവിൽ പ്രതീക്ഷ അവർ ഇദ്ധനായിരിക്കും ഞാൻ ഇനിയും കുറെ കാലം ജീവിക്കും എനിക്ക് ഇനിയും കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കണം ഇതെല്ലാം മനുഷ്യന്റെ പിത്രത്തിയായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊന്നും എല്ലാവർക്കും അനുഭവിച്ചറിയാവുന്ന നമ്മൾ പ്രായമായ ആളുകളുമായിട്ട് ഇടപഴകി നോക്കിയാൽ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് മറ്റൊരു ഹദീസിൽ കാണാം വൃദ്ധന്റെ കല്ബബ് രണ്ട് കാര്യങ്ങളിൽ എപ്പോഴും ചെറുപ്പമായിരിക്കും ഒരുമിച്ച് കൂട്ടുന്ന വിഷയത്തിലും ഹയാത്ത് ജീവിതത്തിലെ പ്രതീക്ഷകൾ അതായത് ജീവിതം ഒരുപാട് ഒരുപാടുണ്ടാവുന്ന വിഷയത്തിലും സമ്പത്ത് ഒരുമിച്ച് കൂട്ടുന്ന വിഷയത്തിലും അപ്പൊ ഈ വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കണം അത് പിന്നെ ഗൗരവമുള്ള വിഷയങ്ങളായി കാണുക ബാബു അൽ അമലു അൽ അജൽ ഇത് പിന്നെ പ്രതീക്ഷ ആയുഷയുള്ള പ്രതീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള <applause> أولوا حدثنا ابن أبي خالد عن زبيد اليامي ويزيد ابن أبي زياد عن مهاجر عامري يعني علي رضي الله عنه قال علي رضي الله عنه قال إن أخوف ما تخوف عليكم إثنى أتخ عليكم إثنان يعني نجعله بيحدرنا إلى طول العمل وإتباع الهوى. طول العمل. دنيا فينا ഇനിയും ഒരുപാട് കാലം എനിക്ക് ദുനിയാവിലുണ്ട് എന്നുള്ള പ്രതീക്ഷയാണ് അമൽ എന്ന് പറയുന്നത് അത് മനുഷ്യനെ ചതിച്ചു കളയുന്ന അള്ളാഹുലേക്ക് മുന്നിടുന്നതിൽ നിന്ന് ചതിച്ചു കളയുന്ന ഒരു കാര്യമാണ് തസ്വീഫ് ഇനിയുണ്ട് നാളെ പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാന്നുള്ള എനിക്ക് ഇനിയും കാലുണ്ട് എന്നുള്ള നിലയ്ക്കുള്ളത് കാരണം മനുഷ്യന് യാതൊരു ഉറപ്പില്ല അടുത്ത നിമിഷം ഉണ്ടോയെന്ന് ഉറപ്പില്ല പക്ഷെ അവനെ ഈ പ്രതീക്ഷ രണ്ടാമത്തത് ഇത്തിബ ഹവ അവന്റെ ഇച്ഛയെ പിൻപറ്റുന്നത് അവൻ എന്താണോ തോന്നുന്നത് അതുപോലെ അതിനെ പിൻപറ്റി ജീവിക്കുന്നത്

നമ്മുടെ പത്ത് പതിനഞ്ച് വയസ്സ് ഇരുപത് വയസ്സ് ഇനി നമുക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല അത് കഴിഞ്ഞ ആളുകൾ കഴിഞ്ഞ കാലം ഇനി നമുക്ക് ലഭിക്കുന്നില്ല അത് കഴിഞ്ഞു പോയിട്ടുണ്ട് വല്ല ഹെറത്തമു കബീല ഇതാ നമുക്ക് മുന്നിട്ട് വരുന്നത് എന്താണ് പരലോകമാണ് നാം ഓരോ ദിവസവും നടക്കുന്നത് എങ്ങോട്ടാ പരലോകത്തിലേക്കാണ് ഉറപ്പുള്ള യാഥാർത്ഥ്യത്തിലേക്കാണ് നമുക്കത് കണ്ടുമുട്ടേണ്ടി വരും നമ്മുടെ മരണം നമ്മൾ കാണും നമ്മുടെ പരലോകത്തിലേക്ക് നമ്മൾ എത്തും ഒന്ന് നമ്മൾ നമ്മൾ ഒറ്റയ്ക്കുന്നതെന്ന് ആലോചിച്ചാൽ മതി എന്താ മനുഷ്യന്റെ അവസ്ഥ എന്നുള്ളത് കാരണം ആ ഒരു യാത്ര പിടിച്ചു നിർത്താൻ പറ്റാത്തൊരു യാത്ര തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വലിക്കുല്ലി മിൻഹുമാ ബനൂൻ ഈ രണ്ടെണ്ണത്തിനും സന്താനങ്ങളുണ്ട് അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളിൽ മുഴുകി നിൽക്കുന്ന സന്താനങ്ങളുണ്ട് കൂനു നിങ്ങൾ പരലോകത്തിന്റെ സന്താനങ്ങളാവുക ദുനയാവിന്റെ സന്താനങ്ങളാവരുത് പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള റിക്റിൽ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളായി നിങ്ങൾ മാറുക ദുനാവിന്റെ കാര്യങ്ങളിൽ മുഴുകി നടക്കുന്ന ആളുകളായി നിങ്ങൾ മാറരുത് എന്നിട്ട് പറഞ്ഞു ഹിസാബ് ഇന്നേ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മം ചെയ്യാനുള്ളതാണ് ഉള്ളതാണ് ഇന്ന് ഒരാൾ നിങ്ങളെ വിചാരണ ചെയ്യാനില്ല അള്ളാഹു ദുനിയാവിൽ വെച്ചിട്ട് നീ എന്തൊക്കെ ചെയ്തു എന്ന് വിചാരണ ചെയ്തു നോക്കി എന്താണോ തീരുമാനിക്കുന്ന ഒരു അവസ്ഥയില്ല ഇന്ന് അമല് ചെയ്യാനുള്ള കാലമാണ് ദുനിയാവ് നാളെ അമൽ നാളെ വിചാരണ ഉണ്ടാവുക അവിടെ കർമ്മം ചെയ്യാൻ പറ്റൂല മനുഷ്യന്റെ സമയം അവസാനിക്കുന്ന നിമിഷത്തിൽ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം സൽക്കർമ്മം ചെയ്യാൻ കുറച്ചുകൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് സൽക്കർമ്മം ചെയ്യാൻ കുറച്ചുകൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളതാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം അതുകൊണ്ട് സഹോദരങ്ങളെ നാം നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കുക നമ്മൾ എന്താണ് എന്താണല്ലോ ആ സുഹാനോറ്റായാലേക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്താണ് എന്താണല്ലോ സുഹാനോറ്റായാലേക്ക് മുന്നൊരുക്കി വെച്ചിട്ടുള്ളത് ദുനിയാവിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ചിന്ത എങ്കിൽ അത് വലിയ അപകടമാണ് നാളെ വിചാരണ നിൽക്കുന്ന സമയത്ത് ഒരു കർമ്മവും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല അടുത്ത ബാബു ബാബു അൽ അസർ ഹസൻ നല്ല അസറുകൾ നല്ല അടയാളങ്ങൾ കാണിക്കുക എന്നുള്ളത് സുഫിയാൻ عن عن ثابت ميمون شبيب قال كان يقال

അല്ലാതെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ദരിദ്രനായി ജീവിക്കുന്ന ഒരവസ്ഥയിൽ അല്ലെങ്കിൽ ആ രീതിയിൽ കാണാനല്ല അല്ല അള്ളാഹുത്താലും ഇഷ്ടപ്പെടുന്നത് അള്ളാഹുത്താലും വെറുക്കുകയും ചെയ്യുന്നു അത് ഒരു ഹദീഫാണ് ഹദീസ് തരത്ത് പറയുന്നുണ്ട് റസൂൽ അള്ളാഹി അലൈഹി സ്വലം പറഞ്ഞു ഒരിക്കൽ റസൂൽ അള്ളഹി സഹാബിയാൻ കണ്ടു അപ്പോൾ ചോദിച്ചു പിന്നെ നിനക്ക് എന്തെങ്കിലും സമ്പത്തുണ്ടോ അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് എല്ലാ സമ്പത്തും ഉണ്ട് എനിക്ക് ഒട്ടകമുണ്ട് കുതിരയുണ്ട് അതുപോലെ വെള്ളിയുണ്ട് അതുപോലെ തന്നെ ആടുകളുണ്ട് എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ മേലെ കാണട്ടെ അതിനീ പ്രകടിപ്പിക്കാൻ പറഞ്ഞു ഇത് സുഹുദുംഫും തമ്മിൽ വ്യത്യാസപ്പെടുന്ന പണ്ട് കാലത്ത് ഇന്നത്തെ കാലത്ത് സുഫിയുടെ നല്ല വേഷക്കം ധരിക്കുന്നുണ്ട് പന്ത് കാലത്ത് വേർതിരിക്കുന്ന ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ഭൗതിക വിരക്തി അല്ലെങ്കിൽ ദുനിയാവിനോടുള്ള വിരക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പേ സൂചിപ്പിച്ചിട്ടുണ്ട് എന്തെങ്കിലും കീറി പറഞ്ഞ വസ്ത്രം ധരിച്ച് കുളിക്കാതെ നനക്കാതെ നടക്കുന്ന ആളുകളല്ല അള്ളാഹു സുബേദ നിയമറ്റ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് അവന്റെ കാണണം അത് ഒരു പിന്നെ എന്താ പറയാ ഒരു സുഹറത്തല്ലാത്ത കിബിറല്ലാത്ത രീതിയിൽ മാന്യമായ രീതിയിലുള്ള വേഷവും മാന്യമായ രീതിയിലാണ് അവൻ നടക്കേണ്ടത് മാന്യമായ ഭക്ഷണമാണ് അവന് കഴിക്കേണ്ടത് അവനെല്ലാം ആ രീതിയിൽ ചെയ്യണം എന്നാൽ ചില ആളുകൾ തെറ്റുചരിച്ചു പോകും ചില ആളുകൾ വിചാരിക്കും ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അള്ള നൽകിയിട്ടുണ്ടെങ്കിലും ഒന്നുമില്ലാതെ ജീവിക്കണം അല്ല അത് തെറ്റാണ് റസൂർ അള്ളാഹിന്റെ സുന്ദത്തിനെതിരാണ് നമുക്കറിയാം അബ്ബാസ് ഇബിന് അബ്ബാസ്ഹു ഖവാരിജികളുമായിട്ടുള്ള സംവാദത്തിന് ബോംബുണ്ടായത് കവാലിജികൾ എന്ന് പറഞ്ഞാൽ വിവാദത്തിൽ മുഴുകിക്കൊണ്ട് കാരണം ഖുറാനിനെയും അതീതിനെയും അവർ മനസ്സിലാക്കുന്നില്ല യഥാർത്ഥ രൂപത്തിൽ സ്വഭാക്കം മനസ്സിലാക്കിയതുപോലെ അവർ വിവാദത്തിൽ ചെയ്തിന്റെ അടയാളം അത്ര ഉണ്ട് അവരുടെ വേഷം പ്രത്യേകം പറയുന്നുണ്ട് നനഞ്ഞിട്ട് നനഞ്ഞിട്ടുണങ്ങാത്ത മുഷിഞ്ഞ അല്ലെങ്കിൽ കടുത്ത കടുപ്പം നിറഞ്ഞ വേഷം ധരിക്കുന്നതാണ് അങ്ങോട്ട് ഇബ്രി അബ്ബാസ് പോയത് എന്ത് വേഷത്തിലാണ് നല്ല യമനിയിൽ നിന്ന് വപിക്കുന്ന നല്ല ഏറ്റവും നല്ല വില കൂടി വസ്ത്രം ധരിച്ചിട്ട് കാരണം റസൂർ സ്വലൈ വസ്ലാം ധരിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അബ്ബാസ് ഉമ്മ ഈ ഉമ്മത്തിലെ വലിയ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഫഹുമാണത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾ നല്ല വേഷം ധരിച്ചു എന്നതുകൊണ്ട് അവൻ ജാഹിദ് ജാഹിദ് അല്ലാതാകുന്നില്ല ഒരാൾ മോശം വേഷം ധരിച്ചു എന്നുള്ളത് അയാൾ ജാഹിദ് ആകുന്നുമില്ല ുഹിദി എന്ന് പറഞ്ഞ കൽബുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഖ്യമയിൽ പറഞ്ഞിട്ടുണ്ട് കൽബുമായി ബന്ധപ്പെട്ടതാണ് അവൻ കൽബിൽ എത്രത്തോളം ദുരിയാവിനേറ്റ് താലൂക്കായിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാണാം ഹരിപ്പെടുന്നു ഒരടിമയിൽ അള്ളാഹു അള്ളാഹു നൽകിയ അള്ളാഹു സുബാനു ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ബാക്കി അടുത്ത ദിവസം